ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ദോശമാവ് കൊണ്ട് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ വീടുകളിലൊക്കെ ദോശമാവ് കാട്ടുമ്പോൾ അതിൽ നിന്ന് ബാക്കി കിട്ടുന്ന ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാനായിട്ട് ആട്ടിവെച്ച മാവിൽ നിന്ന് ബാക്കിയുള്ള മാവാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് സവാളയാണ്. അപ്പം നമ്മളിവിടെ ഒരു സവാള നന്നായി ഇതേപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഇതേപോലെ കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ച ദോശമാവിലേക്ക് ഇഞ്ചി പച്ചമുളക് സവാളയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ദോശമാവിൽ നേരത്തെ ഉപ്പ് ഇട്ടിരുന്നതാണ്. പിന്നെ നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി. അതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡ നെയ്യ് അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരേ കയ്യിലെടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അപ്പുറത്തൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ഇട്ട് മാറ്റി വെക്കാം. ഇത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നീട് പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. Okay, thank you.